ഒരു സംശയം നിവാരണത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ജുമാ ദിവസം ജുമാടെ മുമ്പ് ബാങ്ക് കൊടുത്തിട്ട് ചില സ്ഥലങ്ങളിലും അതുപോലെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കേരളത്തിലുള്ള അധികം ആളുകളും പുറത്ത് മറ്റു രാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള രാഷ്ട്രങ്ങളിലെ ആളുകൾ അറബികളിൽ കുറച്ച് ആളുകൾ സുന്നത്ത് രണ്ടു രക്കത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സുന്നത്ത് നമസ്കാരം യഥാർത്ഥത്തിൽ ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, സുന്നത്തായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിന്റെ റസൂല് ജുമാ ദിവസം മിമ്പറിൽ കയറിയതിനു ശേഷമായിരുന്നു ബാങ്ക്. ഇപ്പം ഈ രണ്ട് ആദ്യത്തെ ബാങ്ക് സമ്പ്രദായം വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയോ അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയോ കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് എന്റെ അറിവ്. അപ്പൊ അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സുന്നത്ത് നമസ്കരിക്കാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ. പിന്നെ ഖുതുബ കണ്ടിന്യൂ ചെയ്യലാണല്ലോ അതിന്റെ രീതി. അപ്പൊ പിന്നെ അവിടെ ഒരു സുന്നത്ത് നമസ്കാരത്തിനുള്ള സമയം ഞാൻ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സുന്നത്ത് യഥാർത്ഥത്തിൽ ജുമാ ദിവസം ഉണ്ടോ എന്നുള്ളൊരു സംശയം ഒന്ന് ക്ലിയർ ചെയ്ത് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ഹംസ സാഹിബ് വടകര ചോദിച്ചിരിക്കുന്നത് ജുമാ നമസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്നാണ്. സുന്നത്ത് നിസ്കാരം ഉണ്ട് എന്ന് സഹിഹായിട്ടുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ്. സഹി ബുഖാരിയിലും മറ്റും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ജുമാക്ക് ചെല്ലുന്ന വ്യക്തി അവൻ എത്ര വേണമെങ്കിലും സുന്നത്ത് നിസ്കരിക്കാം എന്ന് മാത്രമല്ല, അത് പ്രത്യേകമായ സുന്നത്താണ്. തിരക്കായ സുന്നത്ത് നിസ്കാരം എന്ന നിരക്ക് മാത്രമല്ല, പ്രത്യേകമായി റസൂലുള്ളാഹി ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത് റവാത്തിബ് സുന്നത്ത് എന്ന പ്രത്യേകമായി, മുഹറിന്റെ റവാത്തിബ് സുന്നത്ത് ഉണ്ടല്ലോ, മുഹറിന് മുമ്പ് നാലരക്കാലത്ത് അല്ലെങ്കിൽ മുഹറിന് ശേഷം നാലരക്കാലത്ത്, ഇങ്ങനെ രണ്ട്, അല്ലെങ്കിൽ മുഹറിന് മുമ്പ് രണ്ടും മുഹറിന്റെ ശേഷം രണ്ടും മുഅക്കദായിട്ടുള്ള റവാത്തിബ്, മുഅക്കദല്ലാത്തതും കൂടി ഉൾപ്പെടുത്തിയാൽ മുഹറിന് മുമ്പ് നാല് ശേഷം നാല്. ഇപ്രകാരം ഒരു റവാത്തിബ് സുന്നത്ത് ജുമായുടെ വിഷയത്തിലുണ്ടോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. മറ്റു പണ്ഡിതന്മാര് മുഹറിനോട് തിയാസാക്കിക്കൊണ്ട് മുഹുർ ജുമാന്റെ മുമ്പും പിന്നെ മുഹുറിന്റെ പോലെ തന്നെ രണ്ടരക്കാലത്ത് നാലരക്കാലത്ത് അല്ലെങ്കിൽ രണ്ടരക്കാലത്ത് അങ്ങനെ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പ്രത്യേകമായി നാല് ഇല്ല, അല്ലെങ്കിൽ രണ്ടരക്കാലത്ത് അല്ലെങ്കിൽ നാലരക്കാലത്ത് അങ്ങനെ ഇല്ല. രണ്ടും നിസ്കരിക്കാം, നാലും നിസ്കരിക്കാം, അത്രയും നിസ്കരിക്കാം. അങ്ങനെ പ്രത്യേകമായി നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് മാത്രമല്ല, സുന്നത്ത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട് എന്ന നിലക്ക് തന്നെ ജുമാടെ മുമ്പ്. ഇവിടെ ഇബ്നു വദിഅ അൻ സൽമാൻ ബിനിൽ സൽമാൻ ഫാരിസി, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാം. കാരണം അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറിയം തസല യൗമ ജുമാഅ, വെള്ളിയാഴ്ച ദിവസം ആരൊരുത്തൻ കുളിച്ചു പോകും, അവന് കഴിയും വിധം അവന് സുഗന്ധഭൂഷി ശുദ്ധിയായി, കഴിയും വിധം അവന് ശുദ്ധിയായി, ദഹന പിന്നീട് എണ്ണ തേച്ചു, അവ മസ്സമിൻ തീവിൻ അല്ലെങ്കിൽ സുഗന്ധം പുരട്ടി, റാഹ എന്നിട്ട് അവൻ പോയി ജുമാക്ക് പോയി. പല മിഫര്യക്കോ ബൈനൈസിനെയും രണ്ടാളുകൾക്കിടയിൽ അവൻ വേർതിരിച്ചില്ല എന്ന് പറഞ്ഞാല് പിന്നെ ആളുകൾ സ്വപ്പിലിരിക്കുന്നതിന് പിന്നെ കവച്ചു വെച്ചിട്ട് പോയില്ല എന്നർത്ഥം. ഇപ്പൊ സ്വല്ല മാ കുത്തിപരോ, എന്നിട്ട് അവന് അവന് ഉദ്ദേശിച്ച അവന് നിശ്ചയിക്കപ്പെട്ട അത്ര നിസ്കരിച്ചു. സുമ്മാ ഹർജൽ ഇമാം, പിന്നീട് ഇമാം പുറപ്പെട്ടു, ഇമാം ഖുത്ബക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു. അപ്പോ അവൻ എന്ത് ചെയ്തു, ഖുത്ബ സമയത്ത് അൻസദ, അവൻ സൈലന്റായി, ശാന്തനായി കേട്ടു. ഓഫിറലഹു മാ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ ഉഖ്ര, അവന് ആ ജുമയുടെയും അതിന്റെ അടുത്ത് വരും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബ്ബാസ് ഉസ്താദ്, ഞാൻ അതുപോലെ ഉള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അതിപ്പം
ജുമാ ദിവസം നമ്മൾ പള്ളിയിൽ വന്നാൽ നമ്മൾ നിസ്കരിക്കാവുന്ന നിസ്കാരങ്ങളെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോ ഈ ഹദീസും ഇതിനെ വിശദീകരിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മളിപ്പോ പള്ളിയിൽ വന്ന് നമ്മൾ സുന്നത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് നമ്മൾ ആവുന്ന അത്ര സുന്നത്തൊക്കെ നമസ്കരിച്ച് നമ്മൾ ഇരുന്ന് അപ്പം പള്ളിയിൽ പിന്നെയാണ് ബാങ്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് നമസ്കരിക്കുക. അപ്പൊ അത് ജുമായുടെ പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് എന്ന നിലയ്ക്കല്ലേ നമ്മൾ ആ നിസ്കാരം നിസ്കരിക്കുക. ബാങ്ക് കൊടുത്തതിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് നമസ്കരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് മുമ്പേ പള്ളിയിൽ വന്ന് അൽക്കാഫോദി സുന്നത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ചിരുന്നതിന് ശേഷം ബാങ്ക് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹംസ സാഹിബ്, പിന്നെ ജുമാക്ക് ബാങ്ക് വിളിച്ച ശേഷം പ്രത്യേകമായിട്ട് സുന്നത്ത് നിസ്കാരം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് ഉണ്ട്. ജുമാക്ക് മാത്രമല്ല, എല്ലാ അദാനും രണ്ട് അദാനിന് ഇടയിലും, അദാൻ രണ്ട് അദാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അദാനും ഇഖാമത്തും, ഒരു ബാങ്കും ഇഖാമത്തിനിടയിൽ ഒരു നിസ്കാരം സുന്നത്തുണ്ട് എന്ന് സഹീഹ് ബുഖാരിയിലെ മറ്റ് ഹദീസുകളിലൊക്കെ കാണാം. ബുഖാരിയിലും മറ്റും ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ വായി. ഹദീസ് അദ്ദേഹം പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന കുല്ലി അദാനൈൻ സ്വലാത്തുൻ ബൈന കുല്ലി അദാനൈൻ സ്വലാത്തുൻ തുമ്മ ഖാല ഫി സാലിസതി ലിമൻ ശാഅ ബൈന കുല്ലി അദാനൈൻ സ്വലാത്തുൻ, എല്ലാ ഓരോ അദാൻ രണ്ട് അദാനുകൾക്കിടയിലും, എല്ലാ രണ്ട് അദാനുകൾക്കിടയിലും നിസ്കാരമുണ്ട്, എല്ലാ രണ്ട് അദാനുകൾക്കിടയിലും നിസ്കാരമുണ്ട്. എന്നിട്ട് മൂന്നാമത്തെ തവണ നബി പറഞ്ഞു, രണ്ട് പ്രാവശ്യം അങ്ങനെ പറഞ്ഞ ശേഷം, അതായത് രണ്ട് പ്രാവശ്യം ബൈന കുല്ലി അദാനി സ്വലാത്തുൻ എന്ന് പറഞ്ഞ ശേഷം മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർക്ക്, ചെയ്യുന്നവർക്ക് ചെയ്യാം, ബന്ധമല്ല ഇത് മാത്രം. അപ്പൊ ഇതിന്റെ ഫത്ഹുൽ ബാരി ഇബ്നു റജബ് അൽ ഹംബലി, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അവരുടെ ഫത്ഹുൽ ബാരിയിൽ അവിടെ അറു അൽ ഹാഷിയ എന്ന് കാണാം. അതില് ലാ ഇഖ്തിലാഫ അന്നൽ മുറാദ ബിൽ അദാനി ഫിൽ ഹദീസി അൽ അദാനു വൽ ഇഖാമത്തു. ഇവിടെ അദാനൈൻ എന്ന് പറഞ്ഞത് ഹദീസില് അദാനും ഇഖാമത്തുമാണ്, ബാങ്കും ഇഖാമത്തുമാണ്. അപ്പൊ ഒരു ബാങ്കും ഒരു ഇഖാമത്തും, അതിനിടയിൽ സുന്നത്ത് നിസ്കാരം ഉണ്ടെന്നാണ്. സുന്നസ്കാരം രണ്ടരക്കാലത്ത് ഇതാണ്, അപ്പൊ രണ്ടരക്കാലത്ത് നിസ്കാരം സുന്നത്തുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അപ്പൊ ജുമാക്കും ഇത് ബാധകമാണ്, മറ്റ് ഫർദ് നിസ്കാരങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ മാഗ്രിബിന്റെ ബാങ്കിനും ഇഖാമത്തിനിടയിൽ രണ്ടരക്കാലത്ത്, ഇഷാന്റെ ബാങ്കിനും ഇഖാമത്തിനിടയിൽ രണ്ടരക്കാലത്ത്, ഇങ്ങനെ ഈ ഹദീസ് പ്രകാരവും അത് സുന്നത്താണ്, ജുമാക്ക് മുമ്പും അത് ബാധകമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബസ്സ ഞാൻ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നതിൽ നിഷിപ്പത് വന്നരുതേ. പിന്നെ അങ്ങനെ ആവുമ്പോ എന്റെ സംശയം അതല്ല, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജുമായുടെ ബാങ്ക് എന്ന് പറഞ്ഞത് പിന്നെ റസൂലിന്റെ മിമ്പറിൽ കയറിയ ശേഷം ആണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരമുള്ള സുന്നത്ത് നിസ്കാരം നടക്കുക? അപ്പൊ ആ സഹാബികൾ അന്ന്, അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരെയുള്ള സഹാബികൾ ആരും ആർക്കും ഈ ഒരു സുന്നത്ത് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഹംസ സാഹിബ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജുമാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയ ശേഷമാണ്, ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിരുന്നു പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട്. അത് സഹീഹാ, അത് സഹീഹാണ്, ശരിയാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത് എന്ന് ആ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇവിടെ സുനൻ അബി ദാവൂദിൽ നിങ്ങൾ സൂചിപ്പിച്ച ഹദീസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ വിശദീകരണത്തിൽ അവരിൽ മഹബൂദിന് കാണാം.
ചില സമയത്ത് ബാബ് പിന്നെ പള്ളിയുടെ വാതിലിൽ നബി സ്വലാസം എത്തുമ്പോഴും ബാങ്ക് പിടിച്ചിരുന്നു എന്ന് കാണാം. അപ്പൊ മിമ്പറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് പിടിച്ചിരുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് മിമ്പറിലെത്തിയ ശേഷം എന്ന് എപ്പോഴും അങ്ങനെയാണെന്ന് വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം വന്നപ്പം ഇഖാമത്ത് ഉൾപ്പെടെ മൂന്ന് അദാൻ ആയല്ല, രണ്ട് ബാങ്കും ഒരു ഇഖാമത്തും ആയല്ല, അത് സ്ഥിരപ്പെട്ടതാണ്. പിന്നീട് അപ്പോ നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം അവിടെ പിന്നെ രണ്ട് റകാത്ത് സുന്നത്ത് നിസ്കരിച്ചു വിചാരിച്ച് പ്രശ്നം വരുന്നില്ല, കാരണം അവിടെ സമയമുണ്ടല്ലോ. ഖുത്ബ കേൾക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതല്ലേ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഖുത്ബക്ക് എണീറ്റാ പിന്നെ നിസ്കാരമില്ല, തഹിയ്യത്ത് അല്ലാത്ത നിസ്കാരമില്ല എന്നതല്ലേ? അപ്പോ പിന്നെ ഒരാള് ഒരിടത്ത് ഒരു പള്ളിയില് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ഖുത്ബ നടത്തുന്നു എങ്കിൽ അവിടെ സുന്നത്ത് നിസ്കരിക്കരുത് എന്ന് മാത്രല്ലേ വരുള്ളൂ. അവിടെ രണ്ട് റക്കാത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിസ്കരിക്കാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഖുത്ബക്ക് ഇമാമ് വരുന്നത് വരെ നിസ്കരിക്കാം. അത് പിന്നെ ബൈന കുല്ലി അദാനീനി സ്വലാത്തുൻ എന്ന ഹദീസ് കൂടാതെ ജുമാ ദിവസം ധാരാളമായി സുന്നത്ത് നിസ്കരിക്കല് ഖുത്ബക്ക് ഇമാമ് വരുന്നത് വരെ സുന്നത്തുണ്ട്. അപ്പൊ ഖുത്ബക്ക് ഇമാമ് വരുന്നത് ബാങ്ക് വിളിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ ആണെങ്കിൽ ആ 15 മിനിറ്റ് നേരവും എന്ത് ചെയ്യാം, നിസ്കരിക്കാവുന്നതാണ്. അപ്പോ ഈ രണ്ട് ഒരു ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ ഓരോ ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലും പിന്നെ നിസ്കാരമുണ്ട് എന്ന ഹദീസ് പ്രകാരം അമൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് യഥാർത്ഥത്തിൽ ദുഹറിന് മുമ്പ് ഉള്ള റവാത്തിബ് എന്ന പോലെ ജുമാക്ക് മുമ്പ് റവാത്തിബ് എന്ന നിലയിൽ സുന്നത്തുണ്ടോ എന്നതാണ്. അതല്ലാതെ ജുമാക്ക് ബാങ്ക് വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നില്ല. ഖുത്ബ പിന്നെ തുടങ്ങുമ്പോൾ പിന്നെ നിസ്കരിക്കണ്ട, ഖുത്ബ തുടങ്ങാൻ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നിസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരത്തിന് ഏറ്റവും പുണ്യമുള്ള ഒരു ടൈമും കൂടിയാണ് അപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല. ഖുത്ബ ചിലപ്പോൾ വൈകിയാണല്ലോ നിർവഹിക്കാറ് പല പള്ളികളിലും, ബാങ്ക് വിളിച്ച് ഉടനെ തന്നെ ചെയ്യാറില്ല, ചിലപ്പോൾ കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. റവാത്തിബ് എന്ന നിലക്ക് നിസ്കാരം ഉണ്ടോ എന്ന വിഷയത്തിലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പോൾ റവാത്തിബ് നിസ്കാരം റവാത്തിബ് സുന്നത്ത് എന്ന നിലക്ക് അത് ഞാൻ ഫസ്റ്റ് ഓടിയതിനെ പറഞ്ഞു, അത് ദുഹറിനോട് ഖിയാസാക്കിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഹദീസുകളൊക്കെ ഉണ്ട് താനും. അപ്പൊ ആ നിലക്ക് ജുമാക്ക് മുമ്പ് സുന്നത്ത് നിസ്കാരം ഏതായാലും ഉണ്ട്, അത് ധാരാളമായി നിസ്കരിക്കാവുന്നതാണ്. പിന്നെ ചുരുങ്ങിയത് രണ്ടക്കാലത്തെങ്കിലും നിസ്കരിക്കാം. സുനൻ അബി ദാവൂദ് ഹദീസ് ഹദ്ദസന മുഹമ്മദ് ബിൻ സലമ അൽ മുറാദി ഹദ്ദസന ഉബൈ ഇബ്നു ഹബ് عن يونس عن ابن شهاب اخبرني الصائب بن يزيد ان الاذان استيم بانغ اذان كان اوله حين يجلس الامام على المنبر يوم الجمعه അതിന് ഒന്നാമത്തെ ബാങ്ക്, ഒന്നാമത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ട് ബാങ്കിനെ ഉണ്ടായിരുന്നു. രണ്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് ഉൾപ്പെടെയാണ് പറയുന്നത്, ഇഖാമത്തിനെ അദാൻ എന്ന് പറയാറുണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിലുള്ള പോലെ. അപ്പോൾ ബാങ്ക് വിളിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗം പിന്നെ യൗമുൽ ജുമാ വെള്ളിയാഴ്ച ദിവസം മെമ്പറിലായിരിക്കുമ്പോഴായിരുന്നു. ഈ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും فلما كان خلافة عثمان عثمان رضي الله عنه عند خلافة طائف وكثر الناس جنغا ادغريച്ചപ്പോൾ അമറ ഉസ്മാൻ യൗമൽ ജുമഅത്ത് ബിൽ അദാൻ സാലിസ് മൂന്നാമത് ഒരു ബാങ്ക് വെള്ളിയാഴ്ച ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. ആ മൂന്നാമത് ബാങ്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് ബാങ്കുകൾ തന്നെയാണ്. ഒന്ന് ഇഖാമത്താണ്, ഇഖാമത്തിനെ കൂടി അദാൻ എന്ന് ചേർത്തിട്ടാണ് മൂന്ന് ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഹീന യജ്ലിസുൽ ഇമാമു അലൽ മിമ്പർ, ഇമാമ് മിമ്പറിൽ ഇരിക്കുമ്പോൾ അവിടെ ബാങ്ക് പിടിച്ചിരുന്ന നബി സല്ലല്ലാഹുവിന്റെ കാലത്ത് യൗമുൽ ജുമഅയിൽ എന്ന് പറഞ്ഞല്ലോ, അതേ സംബന്ധിച്ച് വിശദീകരിക്കാണ് അവനുൽ മഹബൂദിൽ. ഖാൽ അൽ മുഹല്ലബ്, മുഹല്ലബ് അൽ മുഹല്ലബ് പറഞ്ഞു. മുഹല്ലബ് എന്ന് പറഞ്ഞാൽ ഇൻകൊണ്ട് ഫത്വുൽ സഹീൽ ബുഖാരിക്ക് ഒരു ഷറഹ് എഴുതിയ പണ്ഡിതനാണെന്നാണ് എന്റെ ഓർമ്മ. അൽ ഹിക്മത്ത് ഫി ജാലിൽ അദാനി ഫി ഹാദൽ മഹല്ലി, ഈ സ്ഥാനത്ത് ബാങ്ക് വിളിക്കുക എന്നതിന്റെ ഹിക്മത്ത്, മിമ്പറിൽ നബി ഇരിക്കുമ്പോ ലിയാരിഫ അന്നാസ്
അന്നാസു ജുലൂസാൽ ഇമാമി അല മിമ്പർ, മിമ്പറിൽ ഇമാമി ഇരുന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ലഹു ഖുത്ബ ഓതുമ്പോ അപ്പൊ മിണ്ടാതിരുന്നോളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കാണ്, അത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ബാങ്ക് ആക്കുന്നതിന്റെ ഒരു ഹിക്കമത്ത് അതാണെന്ന്. അത് മാത്രാണെന്നുള്ളതല്ല, പിന്നെ ബാങ്ക് ഈ മെമ്പറിൽ കയറിയ ശേഷം ബാങ്ക് വിളിക്കുന്നതിന്റെ ഹിക്കമത്ത്. എന്നാൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, അഫീൻ അവർ അൽമുഹല്ലബ് പറഞ്ഞ ഈ അഭിപ്രായത്തിൽ ഒരു വീക്ഷണ ഒരു റിമാർക്സ് ഒരു അഭിപ്രായ പ്രകടനം പറയാണ്. ലിമൻ ഇന്ദ തബറാനി വൈരി, തബറാനിയിലും മറ്റുമുള്ള ഹദീസ് മിൻ തരീഖ് ഇബ്നു സഹാഖ് ഫീ ഹാദൽ ഹദീസ്, അതിൽ ഈ വിഷയത്തിൽ ഈ ഹദീസിൽ അന്ന ബിലാലൻ ഖാൻ യുഅദ്ദിനു അലാ ബാബിൽ മസ്ജിദ്, നബിസ്ലാഹി സ്വല്ലമ പള്ളിയുടെ വാതിലിൽ ആവുമ്പോഴാണ് വാതിലെത്തുമ്പോഴാണ് പിന്നെ ബാങ്ക് വിളിച്ചിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. ഫല്ലാഹിറു അന്നഹു ഖാൻ ലിമുത്തലഖിൽ ഇഹ്റാമി ലാ ലിഖുസൂസിൽ ഇൻസാത്തി, അപ്പോ ബാങ്ക് വിളിച്ചിരുന്നത് അറിയിക്കുക എന്ന നിലക്ക് മുത്തലഖായിട്ടാണ്, അതല്ലാതെ ആളുകൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മിമ്പർമ കയറിയ ശേഷം ബാങ്ക് വിളിച്ചു എന്നുള്ള ആ വാദഗതിക്ക് പിന്നെ വാദഗതി ശരിയാവണമെന്നില്ല. കാരണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ വാതിൽക്കൽ എത്തുമ്പോൾ ബാഗ് പിടിച്ചിരുന്നു എന്നും അഭിപ്രായമുണ്ടല്ലോ, എന്നും റിപ്പോർട്ടുണ്ടല്ലോ. അതാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. അപ്പൊ ഏതായാലും ജുമുഅ ദിവസം ഇമാം ഖുതുബക്ക് നിൽക്കുന്നത് വരെ സുന്നത്ത് നിസ്കാരം സ്ഥിരപ്പെട്ടത് തന്നെയാണ്. അത് റവാത്തിബ് എന്ന പേരിൽ ആണെങ്കിലും അല്ലെങ്കിലും, പിന്നെ റവാത്തിബ് എന്നത് ദുഹ്റ് നിസ്കാരത്തോട് ഖിയാസാക്കിക്കൊണ്ട് പറയുന്നതാണ്. അതല്ലാതെ തന്നെ രണ്ട് രീതിയിൽ സുന്നത്തുണ്ട്. ഒന്ന് ബാഗ് പിടിച്ച ശേഷം, ബാഗ് പിടിച്ച ശേഷം രണ്ട് ബാഗ് ഇഖാമത്തിനും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന ഹദീസ് പ്രകാരവും, മറ്റൊന്ന് ഒരാൾ ജുമാക്ക് വന്നാൽ ഖുത്ബക്ക് ഇമാം വരുന്നത് വരെ നിസ്കരിക്കല്, അവർ കഴിയുന്നത്ര നിസ്കരിക്കല്